കോവിഡ് കാരണം ഏറെക്കാലത്തെ അടച്ചിടലിന് ശേഷം തെക്കൻ കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ നെയ്യാർഡാം തുറന്നതോടെ ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടേക്ക് എത്തുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം സ്വദേശികളും ഇതര ജില്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടേക്ക് വരുന്നുണ്ട്. കർശന പരിശോധനകളോടെയാണ് സഞ്ചാരികളെ ഡാമിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. കോവിഡ് വാക്സിൻ എടുക്കാത്തവരെയും RT-PCR ടെസ്റ്റ് നടത്താത്തവരെയും ഡാമിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എത്തിയവരിൽ പകുതിയോളം പേർക്കും സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനാൽ നിരാശരായി മടങ്ങേണ്ടി വന്നു. നെയ്യാർഡാമിലെത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത് ഡാം റിസർവോയറിന്റെ ഓളപ്പരപ്പിലൂടെയുള്ള ബോട്ട് യാത്രയാണ്. വനം വകുപ്പും DTPC ബോട്ട് സവാരി നടത്തുന്നത്. സഞ്ചാര കേന്ദ്രം തുറന്നുവെങ്കിലും ബോട്ട് യാത്ര ഇതേവരെ തുടങ്ങിയിട്ടില്ല. ഇത് കാരണം പലരും ബോട്ട് സവാരിക്ക് മുതിരാതെ നെയ്യാർഡാം ഉദ്യാനം, മാൻപാർക്ക്, ചീങ്കണ്ണി പാർക്ക് എന്നിവിടങ്ങളിലാണ് കൂടുതൽ സമയം ചെലവിട്ടത്. വനം വകുപ്പിന്റെ ലേൺ സഫാരി പാർക്കിലേക്കുള്ള യാത്രയും സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. എന്നാൽ ലേൺ സഫാരി പാർക്കിലെ സിംഹങ്ങളെല്ലാം ചത്തുടങ്ങിയതോടെ ലേൺ സഫാരി പാർക്ക് എന്ന പേര് പോലും മാറ്റേണ്ടി വരുമോ എന്ന ആശങ്കയും സഞ്ചാരികൾക്കുണ്ട്. കോവിഡ് കാരണം അടച്ചിട്ടിരുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയതോടെ പ്രവേശന ഫീസിനത്തിൽ ഇവിടുത്തെ വരുമാനവും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇതര സംസ്ഥാനത്തുള്ളവരും നെയ്യാർഡാമിലേക്ക് കൂടുതലായി എത്തുന്നുണ്ട്. സഞ്ചാരികളിൽ നിന്നും മാത്രം നിത്യവരുമാനം കണ്ടിരുന്ന നെല്ലിക്കയും കണ്ണിമാങ്ങയും ചാമ്പയ്ക്കയും കപ്പലണ്ടിയും ഐസ്ക്രീമും ഒക്കെ കച്ചവടം ചെയ്തിരുന്നവർക്ക് അടച്ചിടലിൽ ഉണ്ടായ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സന്ദർശകരുടെ വരവ് പ്രതീക്ഷയുടെ വെളിച്ചമായി. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചു മാത്രമേ തുടർന്നും സന്ദർശകരെ നെയ്യാർഡാമിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂവെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് PS പറഞ്ഞു. അതേസമയം കോട്ടൂർ കാപ്പുകാട് ഗജഗ്രാമത്തിലേക്ക് സഞ്ചാരികൾക്ക് ഇപ്പോഴും പ്രവേശനമില്ല.